ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ മെച്ചമാർക്കും കേൾത്തെ ഫെഡിയുടെ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു നല്ലൊരു കണ്ടൻറ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു കൂത്താടി എങ്ങനെ നല്ലത് തന്നെ ഒന്ന് കൾച്ചർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്. അപ്പം നമ്മൾ പലരും കൂത്താടിയൊക്കെ കൾച്ചർ ചെയ്ത് നമ്മൾ കെപ്പിക്കൊടുക്കാൻ വേണ്ടി നോക്കുന്നതാണ്. പക്ഷേ അപ്പോൾ നമ്മൾ കൾച്ചർ ചെയ്യാൻ വെക്കുമ്പോൾ മാത്രം കൊതുകൊന്നും വന്ന് മുട്ടയിടാറില്ല. അപ്പോൾ അല്ലാതെ സമയത്ത് സാധാരണ എവിടെയും തൊണ്ടി വെള്ളമൊക്കെ കിടക്കുമ്പോൾ അതിനകത്ത് വന്ന് കൊതുകൊക്കെ മുട്ടയിടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. പിന്നെ പാക്കൊക്കെ വെച്ച് ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു നിങ്ങൾ മൊയിനെ കൾച്ചർ ചെയ്യുവാണെങ്കിൽ ഇത് വളരെ എളുപ്പമായിട്ട് തന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് നോക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയുടെ ആ ക്ലിപ്സൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൊയിനെ കൾച്ചർ. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കൂത്താടിയുടെ ആ മുട്ടയൊക്കെ കുറേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സാധനത്തിനകത്ത്, അതായത് ഞാൻ ആദ്യം നമ്മൾ മൊയിനെ കൾച്ചർ വെച്ചിട്ട് ഇച്ചകാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. എന്നാൽ നമ്മൾ കടലപ്പിണ്ണാക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ കൊതുകിൻ്റെ മുട്ട നമുക്കത് എനിക്കറിയത്തില്ല എന്നത് അങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് അത് എടുത്ത് മാറ്റാനോ ഒന്നും സാധിച്ചില്ല. പിന്നെയാണ് ഇപ്പം വേറെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് ആ കൊതുകിൻ്റെ മുട്ടയായിരുന്നു എന്ന്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ആ സാധനം, ആദ്യം നമ്മളൊരു വൈറ്റ് കളർ വരും, അത് കഴിഞ്ഞ് പിന്നെ ബ്ലാക്ക് കളർ വന്ന്. അതായത് നമുക്ക് ആ കൊതുകിൻ്റെ മുട്ടയൊക്കെ ഞാൻ ഇന്ന് എടുത്ത് കാണിക്കും. ഒരു വൈറ്റ് സ്പൂണുണ്ട്, അപ്പം ഇതിനകത്ത് വെച്ച് ഞാനിപ്പം കാണിച്ചു തരാം. ഓക്കെ, ഭയങ്കര വെയിലായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞു. ഇവിടെ എന്തായാലും നമുക്ക് ഈ സ്പൂണിനകത്ത് തന്നെ എടുത്ത് നമുക്ക് കാണിക്കാം ഉറപ്പ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവനാണ് നമ്മുടെ മെയിൻ. അപ്പോൾ ഇവനാണ് നമ്മുടെ കൊതുകിൻ്റെ മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ചെറുതാണെന്ന് വിചാരിക്കില്ല കേട്ടോ. 10,000 ഒരെണ്ണത്തിന് തന്നെ ഒരു 10,000 തന്നെയുള്ള ഇറങ്ങാനുള്ള മുതലുണ്ട് ഇത്. അപ്പം നിങ്ങൾ മാക്സിമം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ചുമ്മാ വെള്ളത്തിൽ നമ്മുടെ മൊയിനെ കൾച്ചറിനകത്ത് തന്നെ ഇട്ട് വെച്ചാൽ അടുത്ത ദിവസം ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് നമ്മുടെ ചെറിയ കൂത്താളികളായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊന്ന് മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആ മൊയിനെ കൾച്ചർ അങ്ങനെ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് മൊയിനിലും കിട്തും. അതായത് എനിക്ക് തോന്നുന്നു മറ്റേ അടച്ചു വെച്ചുള്ള അതിനകത്തുനിന്നേക്കാൾ നല്ല റിസൾട്ട് ഇപ്പം തുറന്ന് വെച്ചത് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ സൺലൈറ്റും കൂടെ കിട്ടുന്നുള്ളൂ. മൊയിനിക്ക് നല്ല രീതിയിൽ തന്നെയുള്ളൊരു സൺലൈറ്റ് തന്നെ ഫുഡ് അവരുണ്ടായിക്കോളൂ. അപ്പം നമുക്ക് കൂത്താടിയും കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുന്ന കൂത്താടികളെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഞാനിപ്പം ഒരു ചെറിയ പദത്തിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ കണ്ടോ, അപ്പോൾ കൂത്താടികളൊക്കെ നല്ലപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്തേരെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ ഫ്രണ്ട്സ്. ഇപ്പം ഫോണിൻ്റെ ക്ലാരിറ്റി ശരിയാവുന്നില്ല. എന്തായാലും നമുക്ക് കുറേ കൂത്താടികൾ ഇതിനകത്ത് ഇറങ്ങിയിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് ഇതിനകത്ത് ഇട്ടതായിരുന്നു. അപ്പം നമുക്ക് യുവന്മാരെ കൂടെ ഇടാം, അടുത്ത ദിവസം തന്നെ വിരിയും. ഇപ്പം നമ്മൾ യുവന്മാരെ വിരിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിക്കാം. ഇതുണ്ടോ, അപ്പോൾ ഇതിങ്ങനെയാകും. നമ്മൾ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊട്ടി വരും, അത് ചെതറിയതുപോലെ ഇരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറേ ഇവനകത്ത് ഇപ്പോൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത്രത്തോളം തന്നെ നമുക്ക് കുഞ്ഞു നമ്മുടെ കൂത്താടി കിട്ടും. അത്രത്തോളം ഡേഞ്ചറസ് ആണ്. ഇതിനെ ഒരിക്കലും പരത്തി വിടാതിരിക്കുക. എനിക്ക് നല്ലൊരു തന്നെയുള്ള അനുഭവമുള്ള, ഇപ്പം വീട്ടിൽ നിന്ന് ഇപ്പോൾ നല്ലൊരു തന്നെ തെറിയും കേൾക്കുന്നുണ്ട്. അപ്പം കൊതുക് കുറേ വന്നിരിക്കുന്നത് ചേച്ചി പറഞ്ഞു, പോയി മണ്ണെണ്ണയൊക്കെ ഒഴിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ അതിനൊക്കെ ഒന്ന് സെറ്റാക്കി ഇപ്പോൾ കൊതുക് വലയൊക്കെ വാങ്ങിച്ചിട്ടാലും എനിക്ക് ഇനി മൊയിനെ കൾച്ചർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.